വെൽക്കം ടു 90 പ്ലസ് ഇന്ത്യസ് ഫസ്റ്റ് ആനിമേറ്റഡ് ലൈവ് ട്യൂഷൻ. അപ്പൊ നമ്മള് നമ്മുടെ ഇന്നത്തെ കൊറേ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് അല്ലെ വന്നത് അല്ലെ. അപ്പൊ എല്ലാവരും മിസ്സിന് ഹായ് തന്നെ, എല്ലാവരും മിസ്സിന് ഹായ് തന്നെ. എന്നാൽ മാത്രമേ മിസ് എന്ത് ചെയ്യുള്ളൂ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മിസ്സിന് ഹായ് അല്ലെങ്കിൽ ഹർട്ട്, ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് തരണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് യെസ് കൊറേ പേര് ഹായ് തരുന്നുണ്ട് അല്ലെ, കൊറേ പേര് ഹായ് തരുന്നുണ്ട് അല്ലെ വിശാഖ് സർ. ആ കൊറേ പേര് ഹായ് തരുന്നുണ്ട്, കൊറേ പേര് നമുക്ക് ഹേർട്ടൊക്കെ തരുന്നുണ്ട് മിസ്സിന്. ഓക്കെ, അപ്പൊ എല്ലാവരെയും സ്നേഹത്തോടെ, അത്രയും സ്നേഹത്തോടെ നമ്മുടെ ഈ ക്ലാസ്സിലേക്ക്, ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് ചാപ്റ്ററിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? യെസ് ചാപ്റ്റർ നമ്പർ 8 ആണ് അല്ലെ, ചാപ്റ്റർ നമ്പർ 8 ടുവേർഡ്സ് ഇൻ ന്യൂ കേരള സൊസൈറ്റി. നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ 8 ആയിട്ടുള്ള ടുവേർഡ്സ് എ ന്യൂ കേരള സൊസൈറ്റി. നമ്മുടെ ഇന്നത്തെ കേരളം പോലെ ഒരു കേരളമായത് എങ്ങനെയാണ് അല്ലെ, അത് അങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. ഓക്കെ, നമ്മുടെ ഇന്ന് നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ, നമ്മുടെ കേരളത്തിൽ ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു കേരളമായിട്ട് മാറിയത് എങ്ങനെയാണ്? ഓക്കെ, അപ്പൊ പണ്ട് കുറെ പേര് കുറെ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ കുറെ പേരുടെ ഇടപെടലുകളും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇല്ലാതാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവരെ കുറിച്ചൊക്കെ ആയിരുന്നു നമ്മൾ, അങ്ങനെയുള്ള സോഷ്യൽ റിഫോർമേഴ്സിനെ കുറിച്ചായിരുന്നു നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് മിസ് കരുതുന്നു. അങ്ങനെ അപ്പൊ നമ്മൾ ആ ചാപ്റ്റർ മൊത്തം കണ്ടന്റ് ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തറിയണം, എങ്ങനെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് എക്സാംസിന് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്കറിയണം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിന് എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നോക്കാം. ഓക്കെ, ആർ യു റെഡി? റെഡി ആണെങ്കിൽ മിസ്സിന് തംസ് അപ്പ് തന്നെ. എല്ലാവരും തംസ് അപ്പ് തന്നെ മിസ്സിന് റെഡി ആണെങ്കിൽ. ഓക്കെ, യെസ് 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 യെസ്. ഓക്കെ, അപ്പോ ചാപ്റ്റർ നമ്പർ 8 ആയിട്ടുള്ള മിഡീവൽ കേരളയിലെ, സോറി, ടുവേർഡ്സ് എ ന്യൂ കേരള സൊസൈറ്റിയില നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് വർക്ക്ഡ് നോട്ട് ഓൺലി ഫോർ ദ റൈറ്റ്സ് ഓഫ് ദി ലോവർ കാസ്റ്റ് പീപ്പിൾ ബട്ട് ഓൾസോ ഫോർ ദ ഓൾഡ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി അല്ലെ. അതായത് നമ്മുടെ ഈ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ആർക്ക് വേണ്ടിയിട്ട് മാത്രമല്ലായിരുന്നു, ഈ ലോവർ കാസ്റ്റ് പീപ്പിളിന്, ഓക്കെ, ലോവർ കാസ്റ്റ് പീപ്പിളിന് മാത്രം വേണ്ടിയിട്ടുള്ളതല്ലായിരുന്നു, എല്ലാവർക്കും, സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ഈ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് നടത്തിയിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്, ഹ്യൂമൻ പ്രോഗ്രസ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ അക്വയറിംഗ് മെറ്റീരിയലിസ്റ്റിക് എഡ്യൂക്കേഷൻ അലോങ് വിത്ത് റിലീജിയസ് എഡ്യൂക്കേഷൻ അല്ലെ. അതായത് ഈ റിലീജിയസ് എഡ്യൂക്കേഷന്റെ കൂടെ തന്നെ മെറ്റീരിയലിസ്റ്റിക് എഡ്യൂക്കേഷൻ കൂടെ ഉണ്ടെങ്കിൽ, അതും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഹ്യൂമൻ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഹ്യൂമൻ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഈ വാക്കുകൾ ആരുടേതാണ്? ഹു സെഡ് ദോസ് വേർഡ്സ്? ഈ വാക്കുകൾ ആരുടേതാണ് എന്നാണ് ചോദ്യം. അതിനെന്തറിയണം, നമ്മള് ഈ സോഷ്യൽ റിഫോമേഴ്സ്, നമുക്ക് പഠിക്കാനുള്ള സോഷ്യൽ റിഫോമേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആർക്കറിയണം? നമുക്കറിയണം. നോക്കാലോ ആരാണ് ഇങ്ങനെയൊരു വാക്ക് പറഞ്ഞിട്ടുള്ളത്. ഹ്യൂമൻ പ്രോഗ്രസ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ അക്വയറിംഗ് മെറ്റീരിയലിസ്റ്റിക് എഡ്യൂക്കേഷൻ അലോങ് വിത്ത് റിലീജിയസ് എഡ്യൂക്കേഷൻ അല്ലെ. ആരാ പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മറ്റാരുമല്ല, നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലെ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഹ്യൂമൻ പ്രോഗ്രസ് എന്തിലൂടെയൊക്കെയാ പോസിബിൾ ആവുന്നത്? എന്തിലൂടെയൊക്കെയാ? മെറ്റീരിയലിസ്റ്റിക് എഡ്യൂക്കേഷൻ അലോങ് വിത്ത് റിലീജിയസ് എഡ്യൂക്കേഷൻ അല്ലെ. രണ്ടും വേണം, രണ്ടുണ്ടെങ്കിൽ മാത്രമേ ഹ്യൂമൻ പ്രോഗ്രസ് പോസിബിൾ ആവുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, ആ പേര് കുറച്ച് ലോങ് ആണ്, അത് അങ്ങനെ തന്നെ പഠിച്ചു നോക്കാം. ഓക്കെ, അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദി നമ്പൂതിരി കമ്മ്യൂണിറ്റി എഗെയിൻസ്റ്റ് ദ ഇനിക്വാലിറ്റീസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ ദി നമ്പൂതിരി വുമൺ അല്ലെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ആ ക്വസ്റ്റ്യന്റെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ലോ കാസ്റ്റ് പീപ്പിളിന്റെ പ്രശ്നങ്ങൾ മാത്രം പരിഹരിക്കാനല്ലായിരുന്നു നമ്മുടെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് പണ്ട് നടന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. ആർക്ക് വേണ്ടിയിട്ടാണ്? എല്ലാ സെക്ഷനും, ഓൾ
സെക്ഷൻസ് ഓഫ് അവർ സൊസൈറ്റിയിലെ നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ സെക്ഷൻസിനും ഒരേപോലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ഈ നമ്പൂതിരി അല്ലെങ്കിൽ ബ്രാഹ്മൺ സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് കുറെയേറെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു അല്ലെ, അത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അവരുടെ ആ ഒരു പ്രശ്നങ്ങൾ ഈ നമ്പൂതിരി കമ്മ്യൂണിറ്റി വുമണിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ എന്തൊക്കെ പോയിന്റ്സ് ഉൾപ്പെടുത്തണം എന്ന് ആ ഒരു നോട്ടിൽ എന്തൊക്കെ പോയിന്റ്സ് ഉൾപ്പെടുത്തണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാലോ. ദ സോഷ്യൽ ആക്ടിവിസ്റ്റ്സ് ഓഫ് നമ്പൂതിരി കമ്മ്യൂണിറ്റി ലൈക്ക് വി ടി ഭട്ടതിരിപ്പാട് ആൻഡ് എം ആർ ഭട്ടതിരിപ്പാട് railed against the inequalities and discriminations faced by the Nambudiri women. അല്ലെ, നമ്മൾക്ക് മെയിൻ ആയിട്ട് ഈ നമ്പൂതിരി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് പോരാടിയിട്ടുള്ള രണ്ടാളുകളാണ് ആരൊക്കെ, ഒന്ന് വി ടി ഭട്ടതിരിപ്പാട് അല്ലെ, വി ടി ഭട്ടതിരിപ്പാടും പിന്നെ എം ആർ ഭട്ടതിരിപ്പാടും. ഓക്കെ, രണ്ടും ഭട്ടതിരിപ്പാടാണ് അല്ലെ, രണ്ടും ഭട്ടതിരിപ്പാടാണ്. അപ്പൊ വി ടി എം ആർ വീട്ടിൽ എമറ പെട്ടെന്ന് ഓർമ്മിച്ച് വെക്കാൻ പറ്റൂ അല്ലെ. അപ്പൊ നമ്പൂതിരീസ് വുമൻസിന് നേരിട്ടിട്ടുണ്ടായിരുന്ന ഇൻഇക്വാലിറ്റീസ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ രണ്ടുപേരും പോരാടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദ പ്ലേസ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, എന്താണ് അതൊരു നാടകത്തിന്റെ പേരാണ് അല്ലെ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, റിട്ടൺ ബൈ വി ടി ഭട്ടതിരിപ്പാട്. ഓക്കെ, നമ്മുടെ വി ടി ഭട്ടതിരിപ്പാട് എഴുതിയിട്ടുള്ള നാടകമാണ് ഏത്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. പഠിക്കുമല്ലോ ആ പേരും അത് ആരാണ് എഴുതിയത്. ഓക്കെ, ആ പ്ലേയുടെ പേരും പിന്നെ അതാരാണ് എഴുതിയിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ ആൻഡ് ഋതുമതി ബൈ പ്രേംജി അല്ലെ, പ്രേംജി എഴുതിയിട്ടുള്ള ഋതുമതി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി ടി ഭട്ടതിരിപ്പാട് ആൻഡ് ഋതുമതി ബൈ പ്രേംജി revealed to the society the tragic plight of the Nambudiri women le adayada annathe kalathe Nambudiri strigal anubhavichittundayirna prashnangalokke mattullavarilekku allengil samoohathinu മൊത്തത്തിൽ എന്ത് അതിനെ കുറിച്ച് ഒരു അറിവുണ്ടാക്കിയത് ആരായിരുന്നു, ഇവരുടെ രണ്ടുപേരുടെയും കൃതികളിലൂടെയായിരുന്നു. ഓക്കെ, അവരുടെ രണ്ടുപേരുടെയും പ്ലേയിലൂടെയായിരുന്നു. അപ്പൊ അവരുടെ എത്രത്തോളം അവരുടെ ലൈഫ് എന്തായിരുന്നു പ്രശ്നമുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റിയത് എന്തിലൂടെയായിരുന്നു, ഈ രണ്ട് പ്ലേസിലൂടെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഈ രണ്ട് കാര്യങ്ങളും ആരൊക്കെ, എം ആർ ഭട്ടതിരിപ്പാട്, വി ടി ഭട്ടതിരിപ്പാട്, അവർ രണ്ടുപേരും കുറെയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എഴുതണം. ഓക്കെ, അതിന്റെ കൂടെ തന്നെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി ടി ഭട്ടതിരിപ്പാടും പിന്നെ ആരാ, പ്രേംജിയുടെ ഋതുമതി, ഈ രണ്ട് കാര്യങ്ങൾ എന്തിൽ എഴുതണം, ഈ നമ്പൂതിരി സ്ത്രീകളുടെ എന്തിനു വേണ്ടിയിട്ടാ, അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ അന്നത്തെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള എന്തൊക്കെ മൂവ്മെന്റ്സ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതെഴുതേണ്ടത്, ഈ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, നോട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, മനസ്സിലായോ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ മിസ്സിന് ഹാർട്ട് തന്നെ, എല്ലാവരും ഹാർട്ട് തന്നെ. എന്നാലും മിസ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുള്ളൂ. ഓക്കെ, യെസ്, കുറെ പേര് ഹാർട്ട് തരുന്നുണ്ട്, നോക്കാലോ അടുത്ത ക്വസ്റ്റ്യൻ പോവാം. യെസ് ഫസ്റ്റത്തെ ആ ഒരു ഇത് കാണുമ്പോ തന്നെ, ആ ഒരു കോട്ട് കാണുമ്പോ തന്നെ നമുക്ക് ആളപ്പടി കിട്ടും അല്ലേ. വൺ കാസ്റ്റ് വൺ റിലീജിയൻ ആൻഡ് വൺ ഗോഡ് ഫോർ മാൻ അല്ലേ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, ആരാ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ, ആരാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു അല്ലേ. ദ എബവ് മെൻഷൻഡ് കോഡ് വാസ് പ്രൊപ്പഗേറ്റഡ് ബൈ ശ്രീനാരായണ ഗുരു, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ അതല്ല ചോദ്യം, അതല്ല അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ല. നോക്കാലോ, ഹിസ് മെസ്സേജസ് ആൻഡ് ആക്ടിവിറ്റീസ് ലെഡ് ടു ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സൊസൈറ്റി ഇൻ കേരള, മെൻഷൻ ഹിസ് ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റീസ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരു നമ്മുടെ കേരളത്തിനെ ഇങ്ങനെ മാറ്റുന്നതിൽ കുറെയേറെ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് അല്ലെ. അപ്പോ അങ്ങനെ നമ്മുടെ ശ്രീനാരായണ ഗുരു നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ കേരളം നന്നാവാൻ വേണ്ടിയിട്ട് കുറെയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം നമ്മുടെ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്നാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അതായിരുന്നു. ദെൻ നെയിം ദ ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ബൈ വക്കം അബ്ദുൽ ഖാദർ മൗലവി.
വക്കം അബ്ദുൽ ഖാദർ മൗലവി ഫോർ സോഷ്യൽ റിഫോർമേഷൻ ഇൻ കേരള. ഓക്കെ, അതായത് വക്കം അബ്ദുൽ ഖാദർ മൗലവി പബ്ലിഷ് ചെയ്തിട്ടുള്ള ന്യൂസ് പേപ്പറിന്റെ പേരാണ്. ഓക്കെ, ന്യൂസ് പേപ്പറിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. നോക്കാലോ, ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാനുള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ ആക്ടിവിറ്റീസ്, കേരളത്തിന് വേണ്ടി അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഒന്നാമത്തെ എന്താണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? എന്തായിരുന്നു എയിം എന്ന് പറയുന്നത്? എലിമിനേഷൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം, അല്ലെ, കാസ്റ്റ് സിസ്റ്റം എലിമിനേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു കാസ്റ്റ് സിസ്റ്റം തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് പാടെ പിഴുതെറിയുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, എയിം എന്ന് പറയുന്നത്. Then organized an all religion conference at Aluva. അല്ലേ, ആലുവയിൽ ഒരു ഓൾ റിലീജിയൻ കോൺഫറൻസ് ആലുവയിൽ കൊണ്ടുവന്നു. Then social change through poverty alleviation programs. ഓക്കെ, അദ്ദേഹം സോഷ്യൽ ചേഞ്ച് എങ്ങനെ വേണമെന്നായിരുന്നു പറഞ്ഞത്? പോവേർട്ടി അലീവിയേഷൻ, ദാരിദ്ര്യ നിർമാർജന പ്രവർത്തനങ്ങളിലൂടെ, അങ്ങനെയുള്ള പ്രോഗ്രാമുകളിലൂടെ എന്ത് വേണം, ഈ സോഷ്യൽ ചേഞ്ച്, സൊസൈറ്റിയിൽ മാറ്റം വരുത്തണം എന്നായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. സജസ്റ്റഡ് സെറ്റിംഗ് അപ്പ് ഫോർ ഓഫ് ഇൻഡസ്ട്രീസ് ഫോർ പ്രൊവൈഡിങ് എംപ്ലോയ്മെന്റ് ഫോർ പീപ്പിൾ, അല്ലെ, അതായത് നമ്മുടെ ഈ പോവേർട്ടി എങ്ങനെ മാറ്റിയെടുക്കാം, എങ്ങനെ മാറ്റിയെടുക്കാം, ആളുകൾക്ക് ജോലി നൽകിക്കൊണ്ട്, അല്ലെ, അപ്പൊ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യണം. സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ഫോർ പ്രൊവൈഡിങ് എംപ്ലോയ്മെന്റ് ഫോർ പീപ്പിൾ, ജോലി നൽകാൻ വേണ്ടിയിട്ട്, ആളുകൾക്ക് ജോലി നൽകാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രീസ് നിർമ്മിക്കുക. ദെൻ അദ്ദേഹം എന്തിനൊക്കെ അഗെയിൻസ്റ്റ് ആയിരുന്നു? പുളികുടി, തിരണ്ടു കല്യാണം ആൻഡ് താലികെട്ട് കല്യാണം. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾക്ക് അദ്ദേഹം അഗെയിൻസ്റ്റ് ആയിരുന്നു. പുളികുടി, തിരണ്ടു കല്യാണം ആൻഡ് താലികെട്ട് കല്യാണം, ഈ മൂന്ന് പേരും നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക. അതെന്താണെന്ന് മിസ്സിന്റെ കുട്ടികൾക്ക് പഠിക്കാനില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ആ പേര് മാത്രം പഠിച്ചു വെക്കാം. ഓക്കെ, അത് ഈ മൂന്ന് കാര്യങ്ങൾക്ക് അദ്ദേഹം എതിരായിരുന്നു, അഗെയിൻസ്റ്റ് ആയിരുന്നു. ദെൻ അഡ്വൈസ്ഡ് പീപ്പിൾ ടു ലീഡ് എ സിമ്പിൾ ലൈഫ്. നമ്മുടെ ഗാന്ധിജിയെ പോലെ തന്നെ അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജനങ്ങളോട്? എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പീപ്പിളിനോട് സിമ്പിൾ ലൈഫ്, ലക്ഷറി ലൈഫ് ഇല്ലാതെ നമ്മൾ അത് എന്ത് പറയാം, കിറ്റ് ചെയ്യുക, അതായത് ലക്ഷറി ലൈഫ് നമുക്ക് ആവശ്യമില്ല, സിമ്പിൾ ലൈഫിലൂടെ നമ്മുടെ സൊസൈറ്റിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെ, എല്ലാവരും ഒരേപോലെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, സിമ്പിൾ ലൈഫായിട്ട് ഉണ്ടായിരിക്കണം. ദെൻ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം വാസ് ഫൗണ്ടഡ് ഇൻ 1903. വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, നിങ്ങൾ കേട്ടിട്ടില്ലേ എസ് എൻ ഡി പി എന്നൊക്കെ? എസ് എൻ ഡി പി കോളേജുകളൊക്കെ ഉണ്ടാവും, എസ് എൻ ഡി പി സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ 1903 1903 അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഫൗണ്ട് ചെയ്തു, ഫോം ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ? അദ്ദേഹത്തിന്റെ ഐഡിയോളജീസും തത്വങ്ങളും എല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അദ്ദേഹം സ്ഥാപിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു അന്ന് നമുക്ക് നമ്മുടെ കേരളത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, മിസ്സിന്റെ കുട്ടികള് എക്സാമിന് എഴുതണം. ഓക്കെ, എഴുതില്ലേ? ഇപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ആക്ടിവിറ്റീസ്, കേരളത്തിൽ നടന്നിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതില്ലേ? എഴുതോ, എഴുതോ? യെസ്, ഓക്കെ, എല്ലാവരും എഴുതുമല്ലോ അല്ലെ. രണ്ടാമത്തെ എന്തായിരുന്നു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, രണ്ടാമത്തെ ചോദ്യം ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ചോദ്യം, എന്തായിരുന്നു? ആ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ന്യൂസ് പേപ്പർ, അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള ന്യൂസ് പേപ്പറിന്റെ പേരെന്താണ്? അപ്പൊ മിസ് രണ്ട് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റിന് ആൻസർ മാത്രമല്ല, അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള മാഗസിന്റെ പേരും മിസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് മാഗസിന്റെ പേര്? മുസ്ലിം ആൻഡ് അൽ ഇസ്ലാം. ഈ രണ്ട് മാഗസീൻസ് ആണ് നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന ഏതാണ്? സ്വദേശാഭിമാനി. ഓക്കെ, സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ എന്ത് ചെയ്തത്? എസ്റ്റാബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ടു സ്പ്രെഡ് ദി ലൈറ്റ് ഓഫ് നോളജ്, അല്ലെ, എല്ലാവരിലേക്കും അറിവിന്റെ വെളിച്ചം, എല്ലാവരിലേക്കും അറിവിന്റെ വെളിച്ചം പടർത്തുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടെ നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവി കൊണ്ടുവന്നിട്ടുള്ള ന്യൂസ് പേപ്പർ ആണ് എന്ത്? സ്വദേശാഭിമാനി എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ?
സ്വദേശാഭിമാനി. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ. ആ ഇനി നമ്മുടെ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്. എന്താ? വൈ ഡസ് സ്വാമി വിവേകാനന്ദ ഡിസ്ക്രൈബ്സ് കേരള ആസ് എ ലുനാറ്റിക് അസിലം? എന്താ എന്താ? അതായത് നമ്മുടെ വിവേകാനന്ദനില്ലേ, നമ്മുടെ വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, കേരളം ഒരു ഭ്രാന്താലയമായിരുന്നു. അന്ന് അദ്ദേഹം നമ്മുടെ കേരളത്തിനെ വിശേഷിപ്പിച്ചതായിരുന്നു, കേരളം ഒരു ഭ്രാന്താലയമാണ്. ഓക്കെ, ലുനാറ്റിക് അസിലം എന്നായിരുന്നു സ്വാമി വിവേകാനന്ദൻ കേരളത്തിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറയാൻ കാരണം എന്താണ് എന്നതാണ് ചോദ്യം. ഓക്കെ, കാരണം എന്താണ് എന്നതാണ് ചോദ്യം. അത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ മിനി സോഷ്യൽ എവൾസ് നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്നു. ഓക്കെ, കുറേയേറെ ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നമ്മുടെ കേരളത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഇല്ലായിരുന്നോ? അതിൽ ഒന്നാമത് എന്താ? ദ ഡിനയൽ ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ പ്രിവൈൽഡ് ഇൻ കേരള ഡ്യൂ ടു റിജിഡ് കാസ്റ്റ് ഹയറാർക്കി അല്ലേ. അതായത് എല്ലാവർക്കും ഒരേപോലെ ഓപ്പർച്യൂണിറ്റി ഡിനൈ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? നമ്മുടെ ലോവർ കാസ്റ്റ് പീപ്പിളിനെ, വുമനെ ഒക്കെ എന്ത് ചെയ്തു? കൂടുതലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിച്ചു, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അന്നത്തെ കേരളത്തിലുണ്ടായിരുന്നത് അല്ലെ. ചൂഷണം ചെയ്യപ്പെട്ടു, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു അല്ലേ, എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. രണ്ടാമത്തെന്താ? ദ ഡിസ്ക്രിമിനേഷൻ വാസ് അപ്പാരന്റ് ഇൻ ക്ലോത്തിങ്, ഓക്യുപേഷൻ, ഡ്വെല്ലിംഗ്സ്, ലാംഗ്വേജ് ആൻഡ് ഈവൻ നെയിംസ് അല്ലേ. അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പേര് വെക്കാൻ പറ്റില്ല, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ പറ്റില്ല, നമുക്ക് നമ്മുടേതായ ഇഷ്ടമുള്ള ഡ്വെല്ലിംഗ്സ് അല്ലെങ്കിൽ വാസസ്ഥലങ്ങള് ഹൗസസ് ഉണ്ടാക്കാൻ പറ്റില്ല. ദെൻ ലാംഗ്വേജ്, നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാൻ പറ്റില്ല. ഈവൻ നെയിംസ്, ഓക്കെ, നമ്മുടെ പേര് പോലും നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാൻ പാടില്ലായിരുന്നു. എല്ലാത്തിനും ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു, എല്ലാത്തിനും ഡിസ്ക്രിമിനേഷൻ ഉള്ള ഒരു ടൈമായിരുന്നു അന്നത്തെ കേരളം. പിന്നെ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ അങ്ങനെ വിളിച്ചിട്ടില്ലെങ്കിൽ അതിശയുണ്ടോ? നമ്മൾ വിളിക്കില്ലേ? യെസ്, അന്നത്തെ കേരളം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ഭ്രാന്താലയം തന്നെയായിരുന്നു. ദെൻ വുമൺ വേർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലേ, നമ്മുടെ സ്ത്രീകൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. ഓക്കെ, അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊരു കാര്യത്തിലും പുരുഷന്മാരാണ് ഹയസ്റ്റ് എന്നൊരു എന്തുണ്ടായിരുന്നു, എന്നൊരു കൺസെപ്റ്റ് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ദ സോഷ്യൽ കണ്ടീഷൻ ദാറ്റ് പ്രോംപ്റ്റഡ് സ്വാമി വിവേകാനന്ദ ടു ഡിസ്ക്രൈബ് കേരള ആസ് എ ലുനാറ്റിക് അസിലം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ്, ഇത്തരം അന്ന് നടന്നിട്ടില്ല, അന്ന് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദനെ, കേരളത്തിനെ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ, കേരളത്തിനെ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പ്രചോദിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹത്തിനെ പ്രോംപ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിനെ തെറ്റ് പറയാൻ പറ്റില്ല അല്ലേ, അദ്ദേഹത്തിന് തെറ്റ് പറയാൻ പറ്റില്ല. നമ്മളാണെങ്കിലും പറയും കേരളം ഒരു ഭ്രാന്താലയമായിരുന്നു അന്ന് അല്ലേ, അന്ന്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ എത്രയായിരുന്നു? കമന്റ് ചെയ്തേ, മിസ് മറന്നു എത്രാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ ആയിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്പറില് കാര്യമുണ്ടോ? ഇല്ല, ക്വസ്റ്റ്യൻ നമ്പറിൽ കാര്യമില്ല, നമുക്ക് കണ്ടന്റ് പഠിച്ചാൽ പോരെ. യെസ്, നമുക്ക് കണ്ടന്റ് കൃത്യമായിട്ട് പഠിക്കാം. ദെൻ അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാലോ. വാട്ട് വർ ദ ആക്ടിവിറ്റീസ് ഡൺ ബൈ വൈകുണ്ഠ സ്വാമികൾ ആസ് എ സോഷ്യൽ റിഫോർമർ ഇൻ കേരള? ആ, നേരത്തെ ശ്രീനാരായണ ഗുരുവിന്റെ ആക്ടിവിറ്റീസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളോട് ചോദിക്കുന്നതാ, വൈകുണ്ഠ സ്വാമികളുടെ സോഷ്യൽ റിഫോർമർ എന്നുള്ള നിലയിൽ നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ കേരളത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്തിട്ടുള്ളത് ആസ് എ സോഷ്യൽ റിഫോർമർ അല്ലേ. നോക്കാലോ, വൈകുണ്ഠ സ്വാമികൾ ചാലഞ്ച് ദി സോഷ്യൽ അബ്യൂസ് ബൈ ഡിഗിങ് വെൽസ് വിച്ച് വേർ ഫ്രീ ഫോർ യൂസ് ബൈ എവ്രി വൺ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് അല്ലേ. അതായത് അതുവരെ എല്ലാവർക്കും ഒരേപോലെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, ഹൈ കാസ്റ്റ് പീപ്പിളിന് മാത്രമേ കറക്റ്റ് ആയിട്ട് ആ ഒരു കിണറ്റിൽ നിന്ന് അല്ലെങ്കിൽ കിണറുകളിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റുള്ളൂ അന്നത്തെ കാലത്ത്.
ഓക്കെ. അപ്പൊ ഈ ലോ കാസ്റ്റ് പീപ്പിളിന് വെള്ളം ഉണ്ടാവോ കുടിക്കാൻ? ഇല്ല. അപ്പൊ അതിനൊരു പരിഹാരം എന്ന നിലയില് നമ്മുടെ വൈകുണ്ഠസ്വാമികൾ എന്ത് ചെയ്തു എന്നറിയോ? അവിടെ കിണറ് കുഴിച്ചു. എല്ലാ പീപ്പിളിനും, എല്ലാ കാസ്റ്റിലുള്ള ആളുകൾക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് അല്ലെ, കാസ്റ്റിന്റെ അടിസ്ഥാനത്തിലല്ലാതെ എല്ലാവർക്കും, കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും വെള്ളം എടുക്കാം. കേരളം എന്നല്ല, ആർക്ക് വേണമെങ്കിലും, നമുക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ പോയിട്ട് വെള്ളം എടുക്കാന്നുള്ള ആ ഒരു രീതിയിൽ നമ്മുടെ വൈകുണ്ഠസ്വാമികൾ ഒരു കിണർ കുത്തി. ഓക്കെ, ഒരു കിണർ കുഴിച്ചു. അപ്പൊ ആ ഒരു കിണറിന്റെ പേര് മുന്തിരി കിണറുകൾ എന്നായിരുന്നു പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. നോക്കാം. Began the practice of interdining, സമബന്ധി ഭോജനം, where people collected to cooked food and dine together respective of their caste. അല്ലേ? അതായത് interdining അല്ലെങ്കിൽ സമബന്ധി ഭോജനം കൊണ്ടുവന്നു. സമബന്ധി ഭോജനം നമ്മുടെ വൈകുണ്ഠസ്വാമികൾ കൊണ്ടുവന്നു. എന്താ അത് സമബന്ധി ഭോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എല്ലാ ആളുകളും ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, അഗൈൻ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, കാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ തന്നെ എല്ലാവരും ഒരുമിച്ച് ഫുഡ് കളക്ട് ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു, ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. കളക്ട് ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഒരു സെറ്റപ്പ് ആര് കൊണ്ടുവന്നു? നമ്മുടെ വൈകുണ്ഠസ്വാമികൾ കൊണ്ടുവന്നു. ഓക്കെ, അതിന് ഇന്റർ ഡൈനിങ് അല്ലെങ്കിൽ സമബന്ധി ഭോജനം, സമബന്ധി, സമബന്ധി, സമത്തിൽ അല്ലെ, സമം, സമബന്ധി ഭോജനം എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ റൈസ്ഡ് വോയിസ് അഗെയിൻസ്റ്റ് ദ evil customs preventing women of the so-called lower caste from wearing upper cloth. ഇല്ല, അതായത് ഒരു കാസ്റ്റ്, ആ ഒരു കാലഘട്ടത്തിൽ ഒരു കാസ്റ്റ് ഓഫ് പീപ്പിളിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ വിമൻ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു? ഈ അപ്പർ ക്ലോത്ത്, അതായത് മുകളിലോട്ടുള്ള ഡ്രസ്സ് ധരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു നീച പ്രവൃത്തി എന്ന് നമുക്ക് പറയാം അല്ലെ, അങ്ങനെ തന്നെ പറയാം. ഓക്കെ, ആ ഒരു ഒരു എന്താ പറയുക, ഒരു കസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ആചാരത്തോടെ എതിരായിരുന്നു അദ്ദേഹം. ഓക്കെ, അതിനെതിരെ അദ്ദേഹം വോയിസ് റേസ് ചെയ്തു. ഓക്കെ, അതിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ പ്രൊഹിബിഷൻ ഓഫ് ടെമ്പിൾ, പ്രൊഹിബിഷൻ ഓൺ ടെമ്പിൾ എൻട്രി. അല്ലെ, അതായത് ചില കാസ്റ്റ്, അതായത് ലോ കാസ്റ്റ് പീപ്പിളിന് അന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യില്ലായിരുന്നു? അമ്പലങ്ങളിലെ എന്താ പറയാ, എൻ്റർ ചെയ്യാനുള്ള അധികാരം ഇല്ലായിരുന്നു. ഓക്കെ, അങ്ങനെ അതിനെതിരെ അദ്ദേഹം എന്ത് വോയിസ് അല്ലെങ്കിൽ ശബ്ദം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ ഫോംഡ് സമത്വ സമാജം, ആൻ ഓർഗനൈസേഷൻ ഫോർ കാരിങ് ഔട്ട് സോഷ്യൽ റിഫോം. അല്ലെ, അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ പേരാണ് സമത്വ സമാജം എന്ന് പറയുന്നത്. ആൻ ഓർഗനൈസേഷൻ ഫോർ കാരിങ് ഔട്ട് സോഷ്യൽ റിഫോംസ്. ഓക്കെ, സോഷ്യൽ റിഫോംസ് കാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു സമത്വ സമാജം എന്ന് പറയുന്നത്. Then he expressed his contempt towards the British government by referring to it as a വെണ്ണീച ഭരണം. അല്ലെ, അദ്ദേഹം പറയാണ് അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണം അദ്ദേഹം എങ്ങനെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വെണ്ണീച ഭരണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, വെണ്ണീച ഭരണം. ഓക്കെ, ദ റൂൾ ഓഫ് വൈറ്റ് ഡവൾസ്, വെണ്ണീച ഭരണം എന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെ അദ്ദേഹം എന്തായിട്ടുണ്ടായിരുന്നത്, റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദ റൂൾ ഓഫ് വൈറ്റ് ഡവൾസ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളെ നിങ്ങൾ എന്തിലെഴുതണ്ടുള്ളൂ? വൈകുണ്ഠസ്വാമികളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടതുള്ളൂ. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, what were the activities done by chattambi swamigal in kerala? Okay, ee question kuda ayathodu kudi oru kaaryathil oru theermanayallo endha nammal ee chapter discuss cheyittilla ella social reformers indeyum activities kerala thirundayirna pravartanangal nammal padichu vekkanam. important aanu oraal illadengil illengil mattoraalude activity nammalodu chodikkum. Okay, appo aarude activity chodichu kaniyalo നമ്മൾ കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരുടെ കാര്യങ്ങൾ, എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസും ആക്ടിവിറ്റീസിനെ കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ വാട്ട് വേർ ദ ആക്ടിവിറ്റീസ് ഡൺ ബൈ ചട്ടമ്പി സ്വാമികൾ ഇൻ കേരള? അല്ലെ, ചട്ടമ്പി സ്വാമികൾ നമ്മുടെ കേരളത്തിൽ നടത്തിയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ദെൻ നോക്കാലോ, ഹി ആർഗ്യൂഡ് ഫോർ ദ ടെമ്പിൾ എൻട്രി ഫോർ ദ ഡിപ്രസ്ഡ് ക്ലാസസ് ആൻഡ് ദെയർ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. അല്ലെ, അതായത് ഡിപ്രസ്ഡ് ക്ലാസ്സിന് അല്ലെങ്കിൽ ലോ കാസ്റ്റ് പീപ്പിളിന് എന്ത് സംഭവിക്കില്ലായിരുന്നു, എന്ത് സമ്മതിക്കില്ലായിരുന്നു?
ടെമ്പിൾ എൻട്രി സമ്മതിക്കില്ലായിരുന്നു അല്ലെ, അമ്പലങ്ങളിൽ പ്രവേശിക്കാൻ എല്ലാ കാസ്റ്റുകൾക്കും സമ്മതിക്കില്ലായിരുന്നു. ഓക്കെ, അതിനെതിരെ അദ്ദേഹം പോരാടി അല്ലെ. പിന്നെ എന്ത് ചെയ്തു, നമുക്ക് നമ്മുടെ കേരളത്തിന് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൂടെ മൂവ് ചെയ്യാം അല്ലെ, നമുക്ക് സഞ്ചരിക്കാൻ മൂവ്മെന്റിനുള്ള ആ ഒരു റൈറ്റിനും ആ ഒരു റൈറ്റും അദ്ദേഹം എന്ത് ചെയ്തു, അവകാശപ്പെട്ടു അല്ലെ. എല്ലാവർക്കും ഒരേപോലെ എന്ത് ചെയ്യണം, സഞ്ചരിക്കാനുള്ള അവകാശം വേണം. അതേപോലെ തന്നെ അമ്പലങ്ങളിലും എല്ലാ, അതായത് ഡിപ്രസ്ഡ് ക്ലാസ്സിനും പിന്നെ ഹൈ ക്ലാസ്സിനും എല്ലാവർക്കും ഒരേപോലെ, എല്ലാവർക്കും ഒരേപോലെ സഞ്ചരിക്കണം, എല്ലാവർക്കും ഒരേപോലെ അമ്പലങ്ങളിൽ പോകണം അല്ലെ, എല്ലാവർക്കും പ്രാർത്ഥിക്കുകയൊക്കെ വേണ്ടേ. ഓക്കെ, ദെൻ എന്താ, ഹി ഇന്റർടൈൻഡ് വിത്ത് ദ ഡിപ്രസ്ഡ് ക്ലാസ്സസ് ആൻഡ് വർക്ക്ഡ് ഫോർ ദെയർ സോഷ്യൽ പ്രോഗ്രസ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്തു, ഡിപ്രസ്ഡ് ക്ലാസ് ഓഫ് പീപ്പിളുടെ കൂടെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഇന്റർടൈൻ ചെയ്തു, അതായത് സമബന്ധി ഭോജനം അല്ലെ. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒരേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ദെൻ ഈ ഡിപ്രസ്ഡ് ക്ലാസ്സിന്റെ പ്രോഗ്രസിന് വേണ്ടിയിട്ട് അദ്ദേഹം കുറേയേറെ ആക്ടിവിറ്റീസ് ചെയ്തു. ഹി ഒപ്പോസ് ദ ബ്രാഹ്മണിക് ഡൊമിനേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദി സൊസൈറ്റി. ഓക്കെ, ബ്രാഹ്മണിക് ഡൊമിനേഷൻ, നമ്മുടെ കേരളത്തിൽ ഉണ്ടായത് ബ്രാഹ്മണന്മാരായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും മുന്തിയത് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പോ ആ ഒരു കൺസെപ്റ്റിന് എതിരായിരുന്നു നമ്മുടെ ചട്ടമ്പി സ്വാമികൾ. ദ ഇമ്പോർട്ടന്റ് വർക്ക്സ്, ഇമ്പോർട്ടന്റ് ആണ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കിന്റെ പേരാണ് ഒന്ന് വേദാധികാര നിരൂപണം. എന്താണ് വേദാധികാര നിരൂപണം? ദെൻ പ്രാചീന മലയാളം. എന്തൊക്കെയാണ്? വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവുമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് വർക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മിസ്സിന്റെ കുട്ടികളെ എല്ലാവരും ഈ ഒരു രീതിയിൽ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഗുഡ് ലക്ക് ആൻഡ് എല്ലാവരും പഠിച്ചു വരിക. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ, ബൈ.